സമൂഹത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചെന്ന കേസിൽ മാതൃഭൂമി ന്യൂസ് ചാനലിലെ വാർത്താ അവതാരകൻ വേണു ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഇനി നടക്കില്ല വേണുവിന് ആശ്വാസം നൽകി കൊല്ലം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതോടെയാണ് അറസ്റ്റ് ഭീതി ഒഴിവായത് ജാമ്യം കിട്ടിയതോടെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ സാധിക്കില്ലെങ്കിലും കേസുമായി പോലീസിന് മുന്നോട്ടു പോകാം ഈ സാഹചര്യത്തിൽ എഫ്ഐആർ തന്നെ റദ്ദാക്കാൻ വേണ്ടി വേണു ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് സൂചന ഇന്ത്യൻ ശിക്ഷാനിയമം നൂറ്റി അൻപത്തിമൂന്ന് എ വകുപ്പ് പ്രകാരമാണ് കൊല്ലം വെസ്റ്റ് പോലീസ് വേണുവിന്റെ പേരിൽ കേസെടുത്തത് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ കാവനാട് സ്വദേശി നസീമുദ്ദീനാണ് പരാതി നൽകിയത് ജൂൺ ഏഴിന് രാത്രി എട്ട് മണിക്ക് സംപ്രക്ഷണം ചെയ്ത സൂപ്പർ പ്രൈം ടൈം ന്യൂസിലെ ചർച്ചയെപ്പറ്റിയാണ് പരാതി ആലുവ എടത്തലയിൽ ഉസ്മാന് പോലീസ് മർദ്ദനമേറ്റതിനെപ്പറ്റിയായിരുന്നു ചർച്ച ആലുവ തീവ്രവാദികളുടെ റിപ്പബ്ലിക്കോ എന്ന് ചോദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തെ തുടർന്നാണ് മാതൃഭൂമി ന്യൂസ് ചാനലിലെ പ്രൈം ടൈമിൽ ചർച്ച നടത്തിയത് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ ഉമിനീര് പോലും ഇറക്കാതെ വ്രതശുദ്ധിയിൽ കഴിയുകയാണ് ആ നിങ്ങൾക്കുമേലാണ് ഇത്ര വലിയൊരു കളങ്ക മുഖ്യമന്ത്രി ചാർജ് നൽകിയിരിക്കുന്നത് നോമ്പ് തുറക്കാൻ പോയവന് തുറങ്ക കിട്ടുന്ന നാടാണിതെന്നാണ് വേണു ബാലകൃഷ്ണൻ ഉസ്മാൻ വിഷയത്തിലെ ചർച്ചയ്ക്ക് ആമുഖമായി പറഞ്ഞത് ഇതിന്റെ പേരിലായിരുന്നു കേസ് ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിൽ വേണുവിനെതിരായി നൂറ്റി അമ്പത്തിമൂന്ന് എ വകുപ്പ് നിലനിൽക്കുമോ എന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചു അപ്രകാരം നിലനിൽക്കുന്നില്ലെങ്കിൽ പൗരസ്വാതന്ത്ര്യം ഹനിക്കുന്നവധി ജാമ്യം നിഷേധിക്കാൻ പാടില്ലെന്നും കോടതി നിരീക്ഷിച്ചു ഫലത്തിൽ ഇത് കേസെടുത്തിനെതിരെയുള്ള നിരീക്ഷണമാണ് വേണുവിനെതിരെ സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നുവെന്ന സൂചനയും കോടതിയുടെ വാക്കുകളിൽ നിന്ന് വിലയിരുത്തലായെത്തുന്നു എ വകുപ്പ് പ്രകാരം കുറ്റകൃത്യം വെളിവാകണമെങ്കിൽ ഇരു വിഭാഗക്കാർ തമ്മിൽ സ്പർദ്ധയുണ്ടാകുന്ന വിധത്തിലായിരിക്കണം പ്രവൃത്തി പോലീസിനോ സർക്കാരിനോ എതിരെ നടത്തുന്ന പരാമർശം ഏതെങ്കിലും വിഭാഗങ്ങൾ തമ്മിൽ വിഭാഗീയത സൃഷ്ടിക്കാനുള്ള പ്രവൃത്തിയായി കാണാനാകില്ലെന്ന് സുപ്രീംകോടതി വിധികൾ ഉദ്ധരിച്ച് കോടതി നിരീക്ഷിച്ചു വേണ്ടി അഭിഭാഷകനായ ജി മോഹൻരാജ് ഹാജരായി ഈ സാഹചര്യത്തിലാണ് കേസ് തന്നെ റദ്ദാക്കാൻ ഹൈക്കോടതിയിൽ ഹർജി നൽകാൻ വേണു തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് കേസ് ഹൈക്കോടതി റദ്ദാക്കിയാൽ വേണുവിനെതിരെ പോലീസ് പ്രതികാരം തീർത്തുവെന്ന വിലയിരുത്തൽ സജീവമാകും ന്യൂസ് ഡെസ്ക് മറന്നാളൻ ടി